ഈ ദുനിയാവിൽ ഒരാൾക്ക് പരിപൂർണമായി രക്ഷ കിട്ടണമെങ്കിൽ നാല് കാര്യങ്ങൾ അയാൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, എല്ലാരുന്നെ കുറിച്ച് നല്ലത് മാത്രമേ പറയാവൂ, അങ്ങനെ ഒരു ചിന്ത അവന്റെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല, അത് നടക്കൂല, അത് നടക്കില്ല. എല്ലാവരും എന്നെ കുറിച്ച് നല്ലത് മാത്രമേ പറയാവൂ. ലോകം കണ്ടതിൽ ഒന്നാമനല്ലേ അഷ്റഫുൽ ഖൽക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്ത് നബിയെ കുറിച്ച് എല്ലാവരും നല്ലത് മാത്രമാണോ പറഞ്ഞിട്ടുള്ളത്? ആണോ? അല്ല. ഈ പറഞ്ഞു നടക്കുന്ന മനുഷ്യരെ മൊത്തം സൃഷ്ടിച്ച അള്ളാഹു, അള്ളാഹുവിനെ കുറിച്ച് എല്ലാവരും നല്ലത് മാത്രമാണോ പറഞ്ഞു നടക്കുന്നത്? അല്ലല്ലോ. സൃഷ്ടിച്ച റബ്ബിനെ പോലും നിഷേധിക്കുന്ന മനുഷ്യരുണ്ട്. എല്ലാ കാരുണ്യവും അനുഗ്രഹവും ചെയ്ത് നടക്കുന്നു കൊടുക്കുന്ന ഇലാഹായ റബ്ബിനെ പോലും പരിഹസിക്കുന്നവരുണ്ട്, കളിയാക്കുന്നവരുണ്ട്. ആ അള്ളാഹനെ നിഷേധിക്കുന്ന നിരീശ്വരവാദികൾ ഇവിടെയുണ്ട്. ലോകം കണ്ടതിൽ ഒന്നാമനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്നും ഇന്നും നിരന്തരമായി വിമർശിക്കുന്നവരുണ്ട്. അത് പ്രശ്നമാക്കാൻ പാടില്ല. വിശ്വാസി അതിന്റെ പിന്നാലെ കൂടാൻ പാടില്ല. മനുഷ്യർ അങ്ങനെയാണ്. അവർ പരമാവധി അസൂയയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. സലാസത്തുൻ ലാസിമാത്തുൻ ലി ഉമ്മത്തി, മൂന്ന് കാര്യം എന്റെ ഉമ്മത്തിന് നിർബന്ധമായും ഉണ്ടാകും. ഇല്ലാ മൻ അസമഹുമുള്ള, അള്ളാഹന്റെ പ്രത്യേക സംരക്ഷണം കിട്ടിയവർക്കൊഴികെ മൂന്ന് തുസ്വഭാവങ്ങൾ അവരുടെ കൂടെ നിരന്തരമായി നിലകൊള്ളുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്ന് അൽ ഹസദു, അസൂയൻ. അസൂയ നിസ്കരിക്കുന്ന ആളായിരിക്കും, നോമ്പ് നോൽക്കുന്ന ആളായിരിക്കും, ഒഴിവുള്ളേരെ ഖുർആൻ എടുത്തോതുന്ന ആളായിരിക്കും, സംഗതിയൊക്കെ ശരിയാ. എന്നാലും കൂടെ ഉള്ളവന് അനുഗ്രഹങ്ങൾ ഇങ്ങനെ കിട്ടുമ്പോൾ അണ്ട് സഹിക്കാൻ കഴിയൂല. ഇവനൊരു ബിസിനസ് തുടങ്ങി, അതേ ബിസിനസ് അപ്പുറത്ത് വേറൊരാൾ തുടങ്ങുന്നുണ്ട്. ഇവൻ സുബീക്കൻ അള്ളാഹിനോട് പറയുകയൊക്കെ ചെയ്യും, വത്തവല്ലനി ഫീമൻ തവല്ലൈസ്, പറച്ചവനെ നീ ഏറ്റെടുത്തവരിൽ എന്നെയും ഉൾപ്പെടുത്തണം, ഏറ്റെടുക്കണം. ഫലക്കൽ ഹംദു അലാമാക്കലൈസ്, എല്ലാ തീരുമാനവും നിന്റെ, എല്ലാ വിധികളും നിന്റെ തീരുമാനത്തിനനുസരിച്ചാണ്. തീരുമാനിക്കേണ്ട ആൾ നീയാണ്. നീ എന്ത് തീരുമാനിച്ച് എന്ത് വിധിച്ചാലും നിനക്കാണ് സർവസ്തുതിയും. നീ കണക്കാക്കുന്നതേ ഓരോരുത്തർക്കും കിട്ടുള്ളൂ. അതൊക്കെ പറഞ്ഞിട്ട് ഇവൻ തൻ്റെ ഷോപ്പിലേക്ക് ചെന്ന് നോക്കുമ്പോൾ കുറെ ആളുകൾ ഇങ്ങനെ കയറി ചെല്ലുന്നത് അപ്പുറം തുടങ്ങിയ ഷോപ്പിലേക്കാ. അപ്പോഴത്തേക്ക് ഇവൻ അസ്വസ്ഥത എന്തെങ്കിലും ഉണ്ടത്, അപ്പോഴത്തേക്ക് അസ്വസ്ഥത തുടങ്ങും, അപ്പത്തേക്ക് പ്രയാസങ്ങൾ തുടങ്ങും, അപ്പത്തേക്ക് വല്ലാത്ത ഒരു എടങ്ങാറ് മനസ്സിലുണ്ടാകും. ഇതന്നെയാണ് അസൂയ. അയൽവാസി മക്കളൊക്കെ വളർന്ന് വലുതായി ഗൾഫിലൊക്കെ പോയി റാഹത്തുള്ള ജോലിയൊക്കെ കിട്ടി, വീടൊന്ന് ഉഷാറായി ഉണ്ടാക്കി, മതിലൊക്കെ ഒന്ന് നന്നാക്കി, പിന്നെ ഒരു കാറും കൂടിയും വാങ്ങി, നല്ല റാഹത്ത് തന്നെ. എന്താണ് ഇവനെന്താ നഷ്ടം, ഇവനെന്താ നഷ്ടം? പക്ഷേ അവർക്ക് നിയമത്തങ്ങനെ കൂടുമ്പോഴത്തേക്ക് ഇവനിങ്ങനെ ഒരു തരം എടങ്ങാറ് അസ്വസ്ഥത. ഇത് മനുഷ്യ സഹജാണ്. അസൂയ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെന്താ പറയേണ്ടത്, എന്താണ് പറയാൻ പാടില്ലാത്തത്, ഒരു ബോധമുണ്ടാവില്ല. ഏത് പുരാതികളും പറഞ്ഞ് പരത്തും, അതാണ് ചരിത്രം. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. എന്നാൽ ദുനിയാവിൽ സമാധാനം കിട്ടണമെങ്കിൽ എല്ലാവരുന്നെ കുറിച്ച് നല്ലതേ പറയാവൂ, അങ്ങനെ ഒരു ചിന്ത വേണ്ട. പിന്നെ ദറജ അള്ളാഹു ഉയർത്താൻ ഉദ്ദേശിച്ചാൽ പലരെ കൊണ്ടും പലതും പറയിപ്പിക്കും. കാരണം ഒരാൾ വെറുതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരാൾ വെറുതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു പണിയും ചെയ്യണില്ല, ഖുർആൻ ഓതുന്നില്ല. പക്ഷെ കുറെ ആളുകൾ, അയാൾ അങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണ്, അയാൾ അങ്ങനത്തെ ആളാണ്, അയാൾ ഇങ്ങനത്തെ ആളാണ്, അങ്ങനെ പറഞ്ഞു നടന്നു. എന്തേപ്പുണ്ടായത് ആ പറയുന്നവർ ചെയ്ത അഅമാലുകൾ നിരന്തരമായി ഇയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്.
അതിന്റെ പ്രതിഫലം ഇയാൾക്ക് കിട്ടാൻ ഇനി അവരുടെ കയ്യിൽ അമലുകളൊന്നുമില്ലെങ്കിൽ ഏതെങ്കിലും ദോഷങ്ങൾ എങ്ങനെയെങ്കിലും ഇയാളിൽ വന്നു പോയാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ അത് ഏറ്റെടുക്കാൻ കുറെ ആളുകൾ ഉണ്ടാകും, പരലോകത്ത് ഖേദിക്കേണ്ടി വരില്ല. ഈ ഒരു ചിന്ത എപ്പോഴും നമുക്കുണ്ടാവണം, അല്ലെങ്കിൽ വലിയ കെണിയിൽ പെട്ടുപോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ദുനിയാവിൽ സമാധാനം കിട്ടണമെങ്കിൽ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, എല്ലാവരും എന്നെ കുറിച്ച് നല്ലത് പറയട്ടെ എന്ന് ചിന്തിക്കണ്ട. രണ്ടാമത്തെ കാര്യം, ആളുകൾ അവര് എന്തൊക്കെ തിന്മകൾ പറഞ്ഞു നടക്കുന്നുവോ അതിൽ സങ്കടപ്പെട്ട് നിരാശനാവാതെ അത് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹത്തിന് വേണ്ടിയാണ്, അങ്ങനെ ചിന്തിക്കാൻ കഴിയണം. മൂന്നാമത്തെ കാര്യം, ജനങ്ങളെ കയ്യിലുള്ളത് കൊതിക്കണ്ട. ജനങ്ങളെ കയ്യിലുള്ളത് എൻ്റെ പോക്കറ്റിലാവട്ടെ എൻ്റെ അക്കൗണ്ടിലാവട്ടെ അങ്ങനെ വിചാരിക്കരുത്. അള്ളാഹുവിൻ്റെ ഖജനാ വിശാലമാണ്. നാലാമത്തേത്, ആ റബ്ബിൻ്റെ ഖജനാ വിശാലമായത് കൊണ്ട് ആ ഖജനാവിൽ പ്രതീക്ഷയർപ്പിക്കുക, റബ്ബിനോട് ചോദിക്കുക. ഈ നിലയിൽ നീങ്ങിയാൽ ദുനിയാവിൽ സന്തോഷമാണ്. ഇബാദുർ റഹ്മാൻ അങ്ങനെയുള്ളവരായിരിക്കും.